La 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 പ്രിയപ്പെട്ട കുട്ടികൾക്കാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലിക ചേച്ചി. ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തുന്നത്. ഇന്നത്തെ കഥയുടെ പേര് വമ്പൻ കരടി. പണ്ട് പണ്ട് ഒരു കാട്ടരുവിയുടെ തീരത്ത് ഒരു വമ്പൻ കരടി ഉണ്ടായിരുന്നു. ഈ കരടിയുടെ പ്രധാന വിനോദം മറ്റുള്ളവരെ ഞെട്ടിച്ച് അവരെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വമ്പൻ കരടി കാട്ടരുവിയുടെ തീരത്തോടെ ഇങ്ങനെ 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 നടന്നു വരികയായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാറയിൽ ചാരി നമ്മുടെ ചെമ്പൻ കരടി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ വമ്പൻ കരടിക്ക് എന്തു തോന്നി? ചെമ്പൻ കരടിയെ പേടിപ്പിക്കാമെന്ന് തോന്നി. അങ്ങനെ പൊമ്മി 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 ചെന്ന് പാറയിൽ ചാരി നിൽക്കുകയായിരുന്ന ചെമ്പൻ കരടിയുടെ അടുത്ത് ചെന്ന് ഭൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പാവം ചെമ്പൻ കരടി ഭയന്നു പോയി. അങ്ങനെ കാല് വഴുതി നമ്മുടെ കാട്ടരുവിയിലേക്ക് അങ്ങ് വീണു. കാട്ടരുവിയിലേക്ക് വീണു കഴിഞ്ഞപ്പോ ആര്? നമ്മുടെ നായകനായ പമ്പൻ കരടി എന്ന് ചിരിക്കാൻ തുടങ്ങി. പാവൻ ചെമ്പൻ കരടി ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ നീന്തി 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 കരക്കെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ അഴക ദുഷ്ട നീ ഇതിന് അനുഭവിക്കും, നീ ഇതിന് അനുഭവിക്കും, നോക്കിക്കോ നോക്കിക്കോ. അങ്ങനെ ചെമ്പൻ കരടിയെ പേടിപ്പിച്ചവന്റെ സന്തോഷത്തിൽ നമ്മുടെ വമ്പൻ കരടി കാട്ടിലുള്ള ഒരു ചതുപ്പിനരികിലൂടെ ഇങ്ങനെ 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 എന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ അതാ കുളത്തിനരികിൽ കോക്രിത്തവളയിരിക്കുന്നു. അതെ, കോക്രിത്തവളയോ വമ്പനെ കണ്ട ഉടനെ വമ്പനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ ഇവിടെ വാ ഇവിടെ വാ, നമുക്ക് നമുക്ക് കളത്തിൽ നീന്തി കളിക്കാം. പക്ഷെ ഇത് കേട്ടപ്പോ വമ്പന് തോന്നി വമ്പന കോക്രിത്തവളയിരുന്ന് പരിഹസിക്കുകയാണെന്ന്. എന്തായി എടാ നീ എന്നെ പരിഹസിക്കുന്നോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വമ്പൻ കരടി ആ ചതുപ്പിലേക്ക് നടന്ന് നടന്ന് വരാൻ നോക്കിയതും ചതുപ്പിലേക്ക് കാലങ്ങ് ഊർന്നു പോയി. അപ്പൊ കോക്രിത്തവള അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് എല്ലാം. വമ്പനോ വമ്പൻ കരടി താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നോർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കോക്രിത്തവള കുളത്തിന്റെ കരയിലിരുന്ന് പറഞ്ഞു, മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അതിന് ശിക്ഷ കിട്ടും. അതെ കുട്ടികളെ, മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അതിന് ശിക്ഷ കിട്ടും. ഈ കഥ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൊറോണ കാലമാണ് കുട്ടികളെ, മാസ്ക് ധരിക്കാൻ മറക്കരുത്, മാസ്ക് ധരിക്കാൻ മറക്കരുത്. അടുത്ത തിങ്കളാഴ്ച മറ്റൊരു കഥയുമായി നിങ്ങളുടെ അരികിലേക്ക് എത്താം. ലാ 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 ലാ